വിഗ്രഹം നടത്തുന്നവർ നമ്മിൽപ്പെട്ടവരല്ല. സിഹിർ പറയണ്ട, അതൊക്കെ ദിവസം തന്നെ പറയണം. ഏതായാലും മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും മോശപ്പെട്ട ഏറ്റവും വൃത്തികെട്ട ഇടപാടാണ് സിഹിർ. സിഹിർ എന്ന് അറിയുന്നത് മറ്റൊരാളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പൈശാചിക സേവയുമായി ബന്ധപ്പെട്ട് പിശാചന കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരുപാട് പണികൾ എടുത്തിട്ട് നടത്തുന്ന ഒരു വേല. ഇതൊക്കെ അന്ത്യനാൾ വരെ ഉണ്ട്. അതിനൊക്കെ അള്ളാഹു താല മറുമരുന്നും വെച്ചിട്ടുണ്ട്. അതിനൊക്കെ അള്ളാഹു താല മാർഗങ്ങളും കെട്ടിയിട്ടുണ്ട്. മാർഗം കണ്ടുകൊടുത്തൊക്കെ മണ്ടുമ്പോ ശ്രദ്ധിക്കണം എന്നായി പറയുന്നത്. നമ്മൾ പറയുന്നതിന്റെ താല്പര്യം ഇതാണ്, നിഷേധിക്കാനല്ല. സുന്നികൾ വിശ്വാസികളാണ്, നിഷേധികളല്ല. വിശ്വാസികളായിട്ടുള്ള നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ യാഥാർത്ഥ്യമുള്ളതിനെ യാഥാർത്ഥ്യമായി കണ്ടുകൊണ്ടതിനെ നബിതങ്ങൾ വിശദീകരിച്ച് വിവരിച്ച് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ എന്ത് കൈകൊള്ളണം, എങ്ങനെ സമീപിക്കണം അതിനെ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ചൂഷണത്തിന്റെ ഉപാധികളാകാവുന്നതിനെ എല്ലാം മുളയിൽ തന്നെ നുള്ളിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ ദീൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളുടെ അധ്യാപനം. ഇത്തരത്തിലുള്ള വല്ല വൈബിയായ വിവരങ്ങളും അദൃശ്യ വിവരങ്ങളും പറയുന്ന ആൾക്കാരുടെ അടുക്കൽ സമീപിക്കുന്നത് തന്നെ വലിയ തെറ്റാണ്. മന്നതാ കാഹിനൻ ഫസ്വദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് ബരിഅ ബിമാ ഉൻസിര അലാ ബിമാ അൻസലല്ലാഹു അലാ മുഹമ്മദിൻ. ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തന്നെ പറയുമ്പോൾ നിങ്ങൾ തങ്ങൾ പറയുന്നതാണ് തന്റെ പേര്. ബിമാ അൻസലല്ലാഹു അലയ്യ, എന്റെ മേലിൽ ഇറക്കിയെന്നല്ല, ഈ മുഅ്മിന്റെ മേലിൽ ഇറക്കിയ, ഈ മുഹമ്മദിന്റെ മേലിറക്കിയിട്ടുള്ള ദീനിൽ നിന്നും ഉത്തരവാദിത്വം ഒഴിഞ്ഞവനും ഒഴിഞ്ഞുപോയവനുമാണവൻ. ഒരു കാഹിനെ അടുത്തു പോയിട്ട് അയാൾ പറയുന്നത് ശരി വെച്ചവൻ, വരും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതെനിക്ക് ജിന്നിൽ നിന്ന് കിട്ടിയതാണ്, അങ്ങനെ ഇങ്ങനെ കിട്ടിയതാണ് എന്ന് പറയുന്ന ആ ആൾ, മറ്റേതിൽക്ക് കിട്ടിയതാണെന്നാണ് ഒരു പേര് വേറെണ്ട്, ജിന്നിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് വൈബിയായ വിവരങ്ങളും വരും കാര്യങ്ങളും പറയുന്ന ആൾക്കാണ് കാഹിൻ എന്ന് പറയുക. ഈ കാഹിൻ പറഞ്ഞത് അംഗീകരിച്ചാൽ ഫഖദ് കഫർ ബിമാ ഉൻസില അലാ മുഹമ്മദ്, മുഹമ്മദിന്റെ മേൽ നബിയുടെ മേൽ ഇറക്കപ്പെട്ടിട്ടുള്ള വേദം കൊണ്ടും ദീനു കൊണ്ടും അവൻ കാഫിറായി. വിശ്വസിച്ചില്ലെങ്കിലോ മൻ അതാ കാഹിനൻ, അവരുടെ കാഹിന്റെ അടുക്കൽ ചെന്നു അവൻ വിശ്വസിച്ചില്ല, വൈറ മുസദ്ദി വമന്നതാഹു വൈറ മുസദ്ദി, വിശ്വസിക്കാതെയാണെങ്കിൽ തന്നെ ലം തുഖബൽ സ്വലാത്തുഹു അർബഈന ലൈല, 40 രാപ്പകലുകൾ അവന്റെ നിസ്കാരം അല്ലാഹു തആല ആകാശ ലോകത്തേക്ക് കയറ്റൂല, സ്വീകരിക്കുകയില്ലെന്ന് ശഫീഉന റസൂലുള്ളാഹി. 40 ദിവസം അവന്റെ നിസ്കാരം സ്വീകരിക്കൂല. ഇതല്ലാണ്ട് റസൂൽ പ്രത്യേകം പറയുന്നതാണ്. ഒരു കാഹിനന്റെ അടുക്കൽ പോയി വല്ലതും ചോദിച്ചാൽ തന്നെ 40 രാപ്പകലുകൾ അയാൾക്ക് തൗബയില്ല, അതൊരു വലിയ കുറ്റമായി അയാൾ കിടക്കും. ഈ തൗബയില്ലാത്ത കാലത്തിനടുക്കാണ് ആൾ മരിക്കുന്നതെന്ന് വെച്ചാലോ, തൗബയില്ലാത്ത സൂൽ ഖാത്തിമത്തിലായി പോകുമാണ് മരണം. അങ്ങനെ തൗബ തന്നെ അടക്കപ്പെടുന്ന വിധത്തിലുള്ള ഒരു വൻ പാപമായി ഇത് മാറും. ഒമൻ സ്വദ്ദഖഹു ബിമാ ഖാൽ, പറഞ്ഞത് ശരിവെക്കുകയും അംഗീകരിക്കുകയും ചെയ്താലോ ഫഖദ് കഫർ, അതോടുകൂടി അവൻ കാഫിറായി പോകും. ഇതിനെ വിധങ്ങൾ ഗൗരവം മുറിയിക്കുകയാണ്. അപ്പടി കൊണ്ട് തന്നെ ആളെ കാഫിർ എന്ന് വിളിക്കണമെന്നല്ല, കാഫിറായി പോകുന്ന പണിയാണിത്. അതില്ലെങ്കിൽ തന്നെ അള്ള സ്വീകരിക്കാത്ത പണിയാണ്. മൻ അതാ അറാഫൻ, അല്ലാണ്ട് റസൂൽ പറയുന്നു അറാഫ് അറാഫ എന്നൊരു പരിപാടിയുണ്ട്. അറാഫ എന്ന് പറഞ്ഞാല് അങ്ങനെ ഇങ്ങനെയൊക്കെ നിരത്തി വെക്കിയാലും വരച്ചു വെക്കിയാലും കുറിച്ചു വെക്കിയാലും ആ കുറിയിലൊക്കെ തൊട്ടിട്ടും നോക്കിയാല് കളവ് പോയ സാധനം ഇന്നോടുത്തുണ്ട്. നമ്മളെ വല്ല മൂലയോ പോത്തോ പോയാൽ അത് എവിടെ ഉണ്ട് നോക്കാ, അത് ഇന്നോടുത്തുണ്ട് എന്ന് പറയുന്നവന്റെ പേരാണെന്ത്? അറാഫ്. ഇത് വഹാബികള ക്ലാസ് ആണെന്ന് വിചാരിക്കണ്ട, നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കണം. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ നല്ലോണം മനസ്സിലാക്കിയിട്ട് സുന്നികൾ പറയുന്ന ആശയങ്ങൾ നോക്കിയിട്ട് എല്ലാവർക്കും ഏമാത്താനുള്ളവരല്ല നമ്മൾ. അള്ളാഹുവിന്റെ റസൂൽ വിവരിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ചൂഷണത്തിന് നമ്മൾ വിധേയമാകാൻ പാടില്ല. ഇത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറയുന്നു. മൻ അതാ അറാഫൻ, അറാഫ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചില ഉപാധികളും ന്യായങ്ങളും വെച്ചിട്ട് കളവ് മുതൽ ഇന്നിടത്തുണ്ട്, നമ്മളെ വീട്ടിൽ നിന്ന് ഓടിപ്പോയിട്ടുള്ള മൃഗം ഇന്നിടത്തുണ്ട് എന്ന് പറയുവാൻ വേണ്ടി നിൽക്കുന്നവൻ. അതിനോരോരോ തരത്തിൽ ഗദ്യൊന്നും മനുഷ്യത്തിന് നിൽക്കില്ലോ, ഇതിനായിട്ട് നിൽക്കുന്നവന് പൈസക്കല്ലേ നിൽക്കുന്നതൊക്കെ, നമ്മളെ പൈസക്ക് നിൽക്കുന്നവനാണ്. അങ്ങനെ നിൽക്കുന്ന വല്ലവനും ഉണ്ടെങ്കിൽ കിട്ടണം എന്നുള്ളത് വാർക്കാൻ പോവുക,
അത് പോയിട്ടില്ലേക്കാരെ നമ്മൾ വേറെ നോക്കാന്നെ അതല്ല ഈ പറയുന്നത്. അറാഫ് പറയുന്ന ഒരു വേലയാണ്, ജീവിത വൃത്തിയാണ്. ആ ജീവിത വൃത്തി അറാഫത്ത് എന്ന പേരിലുള്ള ജീവിത വൃത്തി സ്വീകരിച്ചിട്ടുള്ള ഒരാളെ സമീപിച്ചവൻ, അയാളോട് തന്റെ കളവ് പോയ മാലയെ കുറിച്ചോ നഷ്ടപ്പെട്ടു പോയ പൊന്നിനെ കുറിച്ചോ മറ്റേതെങ്കിലും വസ്തുവിനെ കുറിച്ചോ അതെവിടെ ഉണ്ടെന്ന് ചോദിക്കാൻ, മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ, അറാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വൃത്തിയിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യന്റെ അകത്തൊരുത്തൻ പോയാൽ ഫസ്വദ്ദഖ ബിമായ ഖൂൽ, പറയുന്നത് വാസ്തവമാക്കിയോ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്, നബിയുടെ മേൽ ഇറക്കപ്പെട്ടത് കൊണ്ട് അവൻ കാഫിറായി. വിശ്വസിച്ചില്ലെങ്കിലോ ലം തുഖബൽ ലഹു ഫലാതു അർബഈന സബഹ, 40 ദിവസത്തെ അവന്റെ നിസ്കാരം സ്വീകരിക്കുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കഠിന തെറ്റാണ് എന്നർത്ഥം. അതേമാതിരി തന്നെയാണ് ജ്യോതിഷത്തിന്റെ വിവരം വെച്ചിട്ടുള്ള ജ്യോത്സ്യന്മാർ, അതാണ് ശരിക്കും ജ്യോത്സ്യന്മാർ. ജ്യോതിഷ വിവരം വെച്ചിട്ട് പറയാം, അന്റെ ഉത്രാടൻ രാശിയ, അന്റെ മറ്റേ രാശിയ, അന്റെ ജന്മദിനം എന്നാ നോക്കുക, ആ ജന്മദിനം നോക്കിയിട്ട് ഉത്രാടൻ ചതയം മറ്റേ മറിച്ച് നോക്കിയിട്ട് അന്ന് ഈ ആഴ്ച സുഖം, ആ ആഴ്ച ശുഭം, ആ ആഴ്ച കേട്, ഈ ആഴ്ച ഒരു കച്ചവടത്തിന് മെനക്കെടണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളതാണ് എന്ന് വെച്ചാൽ ഇതാണ് ഇൽമുൽ നുജൂമിൽ നിന്നുള്ള ആ പരിപാടി. അങ്ങനെ ചെയ്യുന്നവരുടെ പേര് മുനജ്ജിമാണ്. ആ മുനജ്ജി അവന്റെ അടുക്കലൊരുത്തൻ പോയി, അതിനൊരു വിവരമുണ്ട്, അതാണ് ജ്യോതിഷം. ജ്യോതിശാസ്ത്രം എന്നൊന്നുണ്ട്. ജ്യോതിശാസ്ത്രം എന്നാല് ഈ ജ്യോതിശാസ്ത്രം എന്നത് സൂര്യചന്ദ്രാദി ഗോളങ്ങളുടെയും വാന നിരീക്ഷണത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രമാണ്. ജ്യോതിഷം എന്ന് പറയുന്നത് ശാസ്ത്രമല്ല, അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു തരം അന്ധവിശ്വാസം. ഈ അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പറയപ്പെടുന്നതാണ് ഇന്ന നക്ഷത്രത്തിൽ പിറന്നവൻ ഇങ്ങനെ, ഇന്ന നക്ഷത്രത്തിൽ പിറന്നവൻ ഇങ്ങനെ, ഇന്ന രാശിയിൽ പിറന്നവൻ ഇങ്ങനെ, ഇങ്ങനെ അവന് ഓരോ ആഴ്ച എങ്ങനെ, അവന്റെ മറ്റേ ആഴ്ച എങ്ങനെ, അവന്റെ ഇതിങ്ങനെ നക്ഷത്രഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ പത്രത്തിൽ കണ്ടൂടെ തന്നെ സംഗതി. ഈ സംഗതി നേരിട്ട് കിട്ടാൻ ഒരു കച്ചവടത്തിൽ പോയിട്ട് ഒരു ഗുണം കിട്ടണില്ല. അപ്പൊ കാണും പണി ജ്യോത്സ്യൻ ഫുലാൻ ഇന്നാലിന്റെ ജ്യോത്സ്യൻ, അവർക്കൊക്കെ മുസ്ലിമീങ്ങളും പോണുണ്ട്, അമുസ്ലിമീങ്ങൾ മാത്രമല്ല മുസ്ലിമീങ്ങളും പോണുണ്ട്. ജ്യോത്സ്യൻ ഇന്നാളെന്ന് കണ്ടാൽ പോകും. നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന മിക്ക രാഷ്ട്രീയ നേതാക്കന്മാരും പോലും കൊടുക്കേണ്ടതായ നോമിനേഷൻ സമർപ്പിക്കേണ്ട ദിവസം നോക്കാന്, അങ്ങോട്ട് പോകേണ്ട ദിവസം നോക്കാൻ, ഇങ്ങോട്ട് പോകേണ്ട ദിവസം നോക്കാൻ ഇത്തരം ആളുകളെ സമീപിക്കുന്നുണ്ട്. നമുക്ക് വിവരങ്ങൾ അങ്ങനെ ധാരാളം കാണാം, പത്രത്തിൽ വിവരങ്ങളൊക്കെ ഉണ്ടാവാം. ഇങ്ങനെയുള്ള സമീപനങ്ങൾ മുനജ്ജിമുമായി ബന്ധപ്പെട്ട് നടത്താൻ പാടില്ല. അതിനെപ്പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മനിഖതബസ ഇൽമൻ മിനൻ നുജൂം ഇഖതബസ ശുഅബത മിനസ് സിഹർ, ജ്യോതിഷത്തിന്റേതായ വിവരങ്ങളിൽ നിന്ന് വല്ലവരുത്തനും ഒരൽപ്പം പഠിച്ചാൽ ആ പഠിക്കുന്ന വിവരം ശരഇയായ ഒരറിവല്ലാതെ മാത്രമല്ല ആ വിവരം എന്ന് പറയുന്ന വിലക്കപ്പെട്ട മാരണത്തിന്റെ കൂടോത്രത്തിന്റെ പണിയില്ലേ, അപ്പടിയുടെ ഒരു ഭാഗമാണ് അവൻ അതിലൂടെ പഠിച്ചത്. ഇനി ഏറ്റുന്നവൻ ഏറ്റട്ടെ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, എത്ര ഗൗരവതരമായ വാക്കാണ് പ്രയോഗമാണെന്ന് ശ്രദ്ധിക്കുക. സിഹിറിന്റെ ഇന്ന് പഠിച്ചാൽ എന്താണോ ദൂഷ്യം, സിഹിറിന്റെ വേല കൊണ്ട് എന്താണോ ദൂഷ്യം, ആ ദൂഷ്യം പോലത്തെ ദൂഷ്യമാണ് ജ്യോതിഷത്തിന്റെ വിവരം ഒരാൾ പഠിക്കുന്നത് കൊണ്ട് വരിക. ഇനി ഏറ്റവൻ ഏറ്റട്ടെ, എന്റെ ഈ ഉപദേശത്തിന്റെ ബാധ്യത ഞാൻ കഴിച്ചു വെക്കുന്നു. എന്നിട്ടും ഏറ്റുന്നവനും പഠിക്കുന്നവനും അത് എന്നെ നോക്കുകയാണെങ്കിൽ അവനങ്ങനെ ഏറ്റട്ടെ, അവന് പിന്നെ അവിടെ വെച്ച് കാണാമെന്ന അല്ലാഹു റസൂലി പറയുന്ന താക്കീത്, ആ വിധം നബി താക്കീത് ചെയ്തതാണ് ആ വിവരം.